ഏവർക്കും റിവ്യൂ മീഡിയയിലേക്ക് സ്വാഗതം. യാത്രകളിലൂടെ ഉണ്ടാവുന്ന പല പ്രതിസന്ധികളും തരണം ചെയ്തും പ്രകൃതി ഭംഗിയും മനോഹാരിതകളും എല്ലാം എടുത്തു കാണിച്ച ചിത്രങ്ങളാണ് റോഡ് മൂവീസുകൾ. അത്തരത്തിലുള്ള ഏറ്റവും മികച്ച 10 റോഡ് മൂവീസുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. 2020 പുറത്തിറങ്ങിയ ചിത്രമാണ് അൺഹേഞ്ചഡ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കഥാനായിക റേച്ചൽ തന്റെ മകനെയും കൂട്ടി സ്കൂളിലേക്ക് തിരക്കി പിടിച്ച് പോകുന്ന വഴിയിൽ ഒരു ട്രാഫിക് സിഗ്നൽ വീഴുകയും അതിൽ മുമ്പിലുണ്ടായിരുന്ന ഒരു ട്രക്ക് ഗ്രീൻ സിഗ്നൽ വീണിട്ടും വണ്ടി എടുക്കാതിരുന്നപ്പോൾ നമ്മുടെ കഥാനായിക ഒരു ഹോൺ അടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ഒരു ട്രക്ക് ഡ്രൈവർ ആവട്ടെ തന്റെ മുൻഭാര്യയും കാമുകനെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ ഒരു പക്ക സൈക്കോ. ആ ഒരു ഹോണടി മൂലം അയാൾക്ക് ടെൻഷൻ കൂടുകയും നമ്മുടെ നായികയോട് ഒരു സോറി പറയാൻ പറയുന്നു. എന്നാൽ അത് നിഷേധിച്ച നമ്മുടെ കഥാനായിക ആ ഒരു സൈക്കോ കില്ലറിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന റോഡ് വേട്ടയാടലാണ് ചിത്രം പറയുന്നത്. ഒരു ഹോണടി മൂലം തുടക്കം കുറിച്ച ഈ ഒരു സിനിമ വലിയൊരു ബോറടിയൊന്നുമില്ലാതെ ത്രില്ലർ പ്രേമികൾക്ക് തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു മികച്ച സിനിമ തന്നെയാണിത്. കാണാത്തരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. റോഡ് ടു പലോമ 2014 പുറത്തിറങ്ങിയ ചിത്രമാണ് റോഡ് ടു പലോമ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കഥാനായകനായിട്ടുള്ള വോൾഫിന്റെ അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൊലയാളിയെ നമ്മുടെ കഥാനായകൻ കൊല്ലുന്നതും തുടർന്ന് തന്റെ അമ്മയുടെ ചിതാഭസ്മത്തിനായി സഹോദരിയുടെ വീട്ടിലോട്ട് പോകുന്നതും. എന്നാൽ നായകന്റെ പുറകെ പോലീസുകാരും ഉണ്ട്. ഒരു സന്ദർഭത്തിൽ ക്യാഷ് എന്ന് പറയുന്ന ആളും കൂടെ കൂടുന്നതും തുടർന്ന് ഇരുവരുടെയും യാത്രയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രം പറയുന്നത്. ജയ്സൺ മോമിയുടെ മികച്ച പ്രകടനവും ഒരു തവണയെല്ലാം കണ്ടിരിക്കാവുന്ന ഒരു റോഡ് മൂവിയും അതോടൊപ്പം തന്നെ ഒരു ഫീൽ ഗുഡ് മൂവിയും കൂടിയാണിത്. കാണാത്തരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ദി ഹിച്ചർ 1986 പുറത്തിറങ്ങിയ ചിത്രമാണ് ദി ഹിച്ചർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സിനിമയുടെ തുടക്കത്തിൽ കാറുമായി ചിക്കാഗോയിലേക്ക് പോകുന്ന കഥാനായകൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു സൈക്കോയ്ക്ക് ലിഫ്റ്റ് കൊടുക്കുന്നതും പിന്നീട് ഒരു ഘട്ടത്തിൽ ആ ഒരു സൈക്കോയെ ഒഴിവാക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നായകനെ പിന്തുടർന്ന് മറ്റൊരു കാറിൽ വന്ന സൈക്കോ ആ ഒരു കാറിലുണ്ടായിരുന്ന കുടുംബത്തെ കൊലപ്പെടുത്തുന്നതും ഇതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന നമ്മുടെ കഥാനായകന്റെ മേൽ ഈ ഒരു കുറ്റം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പിന്തുടർന്ന ആ ഒരു പോലീസുകാരിൽ നിന്നും ആ ഒരു സൈക്കോയിൽ നിന്നും നമ്മുടെ കഥാനായകൻ രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെയാണ് ഈ ഒരു ചിത്രം സഞ്ചരിച്ചു പോകുന്നത്. പഴയൊരു ചിത്രമാണെങ്കിലും മികച്ചൊരു അനുഭവമാണ് ഈ ഒരു സിനിമയിൽ നിന്നും ലഭിക്കുന്നത്. റോഡ് മൂവീസിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ക്ലാസിക് മൂടി പോകുന്ന ഒരു ത്രില്ലർ സിനിമയാണിത്. കാണാത്തരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. സ്പീഡ് 1994 പുറത്തിറങ്ങിയ ചിത്രമാണ് സ്പീഡ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സിനിമയിലെ വില്ലൻ ഒരു ലിഫ്റ്റിൽ ബോംബ് വെക്കുന്നതും എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള നമ്മുടെ കഥാനായകൻ ജാക്ക് അത് തടഞ്ഞിരുത്തുകയും ചെയ്യുന്നു. പിന്നീട് അടുത്ത ദിവസം വില്ലൻ ഒരു ബസ്സിൽ ബോംബ് വെക്കുന്നതും ആ ഒരു ബസ്സിലാവട്ടെ ഒരു നിശ്ചിത സ്പീഡ് ലിമിറ്റിന് താഴെയോ മുകളിലോ പോയാൽ ആ ഒരു ബോംബ് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ ആ ഒരു ബസ്സിലെ പാസഞ്ചേഴ്സിനെ ആരും തന്നെ പുറത്തു കടക്കാൻ പാടില്ല. ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ബസ്സിനകത്ത് കയറി ആ ഒരു വണ്ടി നിൽക്കാതെ സ്പീഡ് ലിമിറ്റ് താഴേക്കോ മുകളിലോ പോകാതെ ബസ് കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ഒരു പാസഞ്ചേഴ്സിനെ എങ്ങനെ നമ്മുടെ കഥാനായകൻ രക്ഷപ്പെടുത്തുന്നു എന്നതാണ് ഈ ഒരു ചിത്രം പറയുന്നത്. ആക്ഷൻ ത്രില്ലർ സിനിമകളിലും അല്ലെങ്കിൽ റോഡ് മൂവീസിലെല്ലാം ഉൾപ്പെടുത്താവുന്ന ഒരു നല്ലൊരു സിനിമയാണിത്. കീനു റിവസിന്റെ മികച്ച പ്രകടനവും തുടക്കം മുതൽ അവസാനം വരെയും നല്ല രീതിയിൽ തന്നെ ത്രില്ലടിപ്പിച്ചുകൊണ്ടാണ് ചിത്രം കടന്നു പോകുന്നത്. ഈ ഒരു സിനിമ നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ മിസ് ചെയ്യാതെ ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക. ഹൈവേ 2014 പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമാണ് ഹൈവേ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഡൽഹിയിലെ അതിസമ്പന്നയായ ത്രിപാഠി കുടുംബത്തിലെ മകളാണ് വീര ത്രിപാഠി. വീര ത്രിപാഠിയുടെ വിവാഹ തലേന്ന് ഒരു നൈറ്റ് ഡ്രൈവിന് പോകുന്നതും ആ യാത്രക്കിടയിൽ ലോക്കൽ ഗുണ്ടയും അതുപോലെ തന്നെ ക്രിമിനലുമായിട്ടുള്ള നമ്മുടെ കഥാനായകൻ മഹാബീർ ബാട്ടി നമ്മുടെ കഥാനായികയെ തട്ടിക്കൊണ്ടുപോകുന്നതും പിന്നീട് ഇരുവരുടെയും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും ആ യാത്രയിലൂടെയുമാണ് ചിത്രം കടന്നുപോകുന്നത്. ആലിയ ഭട്ടിന്റെയും രൺദീപ് ഹൂഡയുടെയും മികച്ച അഭിനയവും എ ആർ ഹുമാന്റെ മ്യൂസിക് കൂടി ആയപ്പോൾ ചിത്രം മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു സിനിമ നിങ്ങൾ ഇനിയും കണ്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. മികച്ചൊരു സിനിമ തന്നെയാണിത്. സിന്ദഗീന മിലേഗി ദുബാര 2011 പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമാണ് സിന്ദഗീന മിലേഗി ദുബാര എന്ന് പറയുന്ന ഈ ഒരു സിനിമ. മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് അതിൽ ഒരാളുടെ വിവാഹത്തിന് മുമ്പ് ബാച്ചിലർ പാർട്ടി എൻജോയ് ചെയ്യാനായി സ്പെയിനിലേക്ക് പോകുന്നതും തുടർന്ന് ഇവരുടെ യാത്രയിൽ നടക്കുന്ന കളർഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിലൂടെയാണ് ചിത്രം സഞ്ചരിച്ചു പോകുന്നത്. ജീവിതം എത്രത്തോളം എൻജോയ് ചെയ്യണമെന്ന് ഈ ഒരു സിനിമ കാണിച്ചു തരും. മികച്ചൊരു ചിത്രമാണ്, ഒരിക്കലും മിസ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഡുവൽ സ്റ്റീഫൻ സ്പിൽബർഗിന്റെ സംവിധാനത്തിൽ 1976 പുറത്തിറങ്ങിയ ചിത്രമാണ് ഡുവൽ എന്ന് പറയുന്ന ഈയൊരു സിനിമ. കഥയിലെ ഡേവിഡ് എന്ന കഥാപാത്രം കാർ ഓടിക്കുന്നതിനിടയിൽ ഒരു ട്രക്കിനെ ഓവർടേക്ക് ചെയ്യുന്നതും പിന്നീട് ഈ ഒരു ട്രക്ക് ഡ്രൈവർ ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നതുമാണ് ചിത്രം പറയുന്നത്. ഡേവിഡ് എന്ന കഥാപാത്രത്തെ മാത്രം കേന്ദ്രീകരിച്ചും വില്ലൻ ആര് എന്ന് കാണിക്കാത്തതും ഈ ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെയും ത്രില്ലടിച്ച് കണ്ടിരിക്കേണ്ട മാസ്റ്റർ പീസ് റോഡ് ചിത്രം തന്നെയാണിത്. ഈ ഒരു സിനിമ നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു സിനിമ
മിസ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ലിറ്റിൽ മിസ് സൺഷൈൻ 2006 പുറത്തിറങ്ങിയ കോമഡി ഫീൽ ഗുഡ് ചിത്രമാണ് ലിറ്റിൽ മിസ് സൺഷൈൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. കാലിഫോർണിയയിൽ വെച്ച് നടക്കുന്ന കുട്ടികളുടെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു 7 വയസ്സുകാരുടെയും ആ ഒരു കുട്ടിയുടെ കുടുംബത്തിന്റെയും ദീർഘദൂര യാത്രയിൽ പ്രതീക്ഷിക്കാനാവാതെ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് ചിത്രവും നല്ലൊരു റോഡ് മൂവിയും കൂടിയാണ് ഈ ഒരു സിനിമ. ചെറിയൊരു സ്റ്റോറി ലൈനപ്പിനെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം മനോഹരമാക്കിയ ഒരു സിനിമ കൂടിയാണിത്. ഈ ഒരു സിനിമ നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ദി മോട്ടോർ സൈക്കിൾ ഡയറീസ് 2004 പുറത്തിറങ്ങിയ ചിത്രമാണ് ദി മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ചെഗുവേരയും ആൽബർട്ടും ചേർന്ന് ലാറ്റിൻ അമേരിക്കയുടെ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയുള്ള അവരുടെ സാഹസിക യാത്ര കാണിച്ചു തരുന്ന മനോഹര ചിത്രമാണിത്. പ്രകൃതി ഭംഗിയും മികച്ച സംഗീതവും കഥാപാത്രങ്ങളുടെ മികച്ച പ്രകടനവും ചിത്രത്തെ മനോഹരമാക്കിയിട്ടുണ്ട്. കൂടുതൽ പേരും കണ്ടിട്ടുള്ള ഈ ഒരു സിനിമ നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ തന്നെ ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക. ഇൻടു ദ വൈൽഡ് 2007 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇൻടു ദ വൈൽഡ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ നമ്മുടെ കഥാനായകൻ തന്റെ വീടും നാടും വിട്ട് അലാസ്ക വനത്തിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ യാത്രയാണ് ചിത്രം പറയുന്നത്. ക്രിസ്റ്റഫർ മക് കാൻഡിലസ് എന്ന അമേരിക്കൻ സാഹസിക യാത്രികന്റെ ജീവിതകഥയെ ആസ്പദമാക്കി എടുത്തൊരു സിനിമയാണിത്. ഒരിക്കലും ഈ ഒരു സിനിമ മിസ് ചെയ്യാതെ തന്നെ കണ്ടിരിക്കേണ്ട ഒരു മാസ്റ്റർ പീസ് റോഡ് ചിത്രവും ഒരു ഫീൽ ഗുഡ് ചിത്രം കൂടിയാണ് ഈ ഒരു സിനിമ. കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു 10 സിനിമകളിൽ ടെലിഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമകൾ തീർച്ചയായും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യുന്ന സമയമായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. നന്ദി.